Have you heard of Indianism? Indianism is nothing but a set of errors that we Indians commit while conversing in the English language. This is Megha and welcome to yet another informative video from English Mitra. Error number one the usage of noun. For example, യു നെയിം ഇസ് അനുഷ്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത് നിൻ്റെ പേര് അനുഷ്ക എന്ന് തന്നെയല്ലേ എന്നാണ് പക്ഷെ ഇവിടെ ഒരു എററുണ്ട് അതായത് ന എന്നൊരു ടേം ഇംഗ്ലീഷിലില്ല അപ്പോൾ നമുക്കിതെങ്ങനെ റീഫ്രേസ് ചെയ്യാം ഹൗ ഡു വി റീഫ്രേസ് ദ ഹോൾ ക്വസ്റ്റ്യൻ അ ലോങ് വിത്ത് ദ കൺഫർമേഷൻ ടാഗ് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം യു നെയ്മിസ് അനുഷ്ക ഇസ് ദാറ്റ് സു യു നെയ്മസ് അനുഷ്ക ഇസ് ദാറ്റ് സു അതല്ലെങ്കിൽ ഇഫ് ഐ എം നോട്ട് റോങ് യു നെയിം ഇസ് അനുഷ്ക

ഡിസ്കനെക്ട് ദ കോൾ ഇന്ന് നമുക്ക് മൂന്ന് അൺഇൻവൈറ്റഡ് ഗസ്റ്റിന് പരിചയപ്പെടാം ഇവരൊക്കെ ഇന്ത്യൻസ് ഇതിന് കാരണമാകുന്നു ഗസ്റ്റ് നമ്പർ വൺ ഓൺലി ഒരാവശ്യമില്ലാത്ത കുറേ സ്ഥലത്ത് നമ്മൾ ഓൺലി എന്ന വാക്ക് ചേർക്കാറുണ്ട് അത് ആ ഹോൾ സെൻറ്റൻസ് സ്ട്രക്ചറിനെ തന്നെ എഫക്റ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ ഐ എം ലൈക്ക് ദിസ് ഓൺലി എന്നാണ് എൻ്റെ റിപ്ലൈ എങ്കിൽ അത് തെറ്റാണ് അവിടെ ഓൺലി എന്ന വാക്ക് ആവശ്യമില്ല

പക്ഷേ ഇതൊരു എററാണ് വാട്ട് ഇസ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മതി കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് കീപ് ഇറ്റ് റൈറ്റ് അൺഇൻവൈറ്റഡ് ഗസ്റ്റ് നമ്പർ ത്രീ അബൌട്ട് അബൌട്ട് വിത്ത് ഡിസ്കസ് ഒരിക്കലും ഡിസ്കസ് എബൌട്ട് എന്ന് പറയരുത് കാരണം ഡിസ്കസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് എന്തോ ഒരു ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എബൌട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അവിടെ എബൌട്ട് ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റാണ് പകരം നമുക്ക് ഡിസ്കസ് മാത്രം യൂസ് ചെയ്താൽ മതി അതായത് ഐ ആം ഡിസ്കസിങ് എബൌട്ട് എൻ എൻവൈറോൺമെൻറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നതിന് പകരം ഐ ആം ഡിസ്കസിങ് എൻ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫർമേറ്റീവ് ആൻഡ് ദ നെക്സ്റ്റ് ടൈം യു സ്പീക്ക് ഡോൺ ഫു ഗെറ്റ് അവോയ്ഡ് ദിസ് ഇൻഡൊനസ്റ്റിക് എറേസ് ബൈ ഫിൻ നൌ ദിസ് ഇസ് മേഘ ഫ്രം ഇംഗ്ലീഷ് മിത്ര